ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 92 സങ്കീർത്തനം 3 വാക്യം, രാവിലെ നിന്റെ ദയയെയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിങ്കൽ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ സങ്കീർത്തനക്കാരനും വളരെ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ വിളിച്ചു പറയുകയാണ്, രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് എത്രയോ നല്ല അനുഭവമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ പ്രഭാതങ്ങളും നമുക്ക് നൽകുന്ന ഊർജം അത് വളരെ വലിയത് തന്നെയാണ്. ഒരു ദിവസത്തെ മുഴുവൻ യാത്രകളും നമ്മുടെ ജോലിഭാരങ്ങളുമൊക്കെ ഇറക്കി വെച്ച് സുഖമായി രാത്രിയിൽ ഉറങ്ങി അതിരാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഒന്ന് പാടി സ്തുതിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞൊരു പുതിയ ഊർജത്തോടെ ഒരു പുത്തൻ ഉണർവോടെ നാം പ്രഭാതത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രഭാതത്തിൻ്റെ പുത്തൻ കതിരൊലികളും ആവേശത്തോടുകൂടിയുള്ള ഒരു വലിയ ഊഷ്മള തുടക്കം അതൊരു വലിയ അനുഭവം തന്നെയാണ്. ഇന്നലകളുടെ ആ ഒരു വലിയ ഭാരങ്ങളെയൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് ഉണർന്നു വരുന്ന ഒരു പുതിയ മനുഷ്യൻ്റെ മനസ്സാണ് ഓരോ പ്രഭാതവും. എന്നാൽ നാം ലോകത്തിലേക്ക് കാലു വെച്ചു കഴിഞ്ഞാൽ പ്രഭാതത്തിലെ നമ്മുടെ ആ ഒരു ഉണർവൊക്കെ കുറെ കഴിയുമ്പോഴേക്കും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. കാറ്റും കോളും കൊണ്ട് അലറിയെടുക്കുന്ന തിരമാലകളാൽ ഒരു സാഗര സമാനമായിട്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. പല മനസ്സുകളും അതനുസരിച്ച് മാറ്റപ്പെടുകയാണ്. പിന്നെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ആ തിത്രപ്പാടിൽ പ്രവർത്തി തുടങ്ങുന്ന മനുഷ്യൻ ഈ തിരമാലകളിലൂടെയൊക്കെ മുങ്ങിയും പൊങ്ങിയും അല്ല വിധാനയും തുഴഞ്ഞ് നീങ്ങുന്ന മുക്കുവനെ പോലെ ഇങ്ങനെ ആഞ്ഞ് വലിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടണമെങ്കിൽ നാം ശരിക്കും ഓടിയേ തീരും. എങ്ങനെയെങ്കിലും തിരികെ ഭവനത്തിൽ എത്തിച്ചേരുക, ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ആദ്യത്തെ ചിന്ത അതായിരിക്കും. എന്നാൽ ഇതിനിടയ്ക്ക് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധി അല്പസമയം ചെലവഴിക്കുവാനോ ഒന്നും നാം സമയം കണ്ടെത്തുന്നില്ല. കാരണം നമ്മുടെ തിരക്കിട്ട ജീവിതമാണ് നമ്മെ അതിൽ നിന്നൊക്കെ വിലക്കുന്നത്. മനുഷ്യൻ ചില കെട്ടുപാടുകളിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മുടെ കൂടെ നടക്കുന്നതും നമ്മെ കരുതുന്നതും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്നതുമായ ഒരു കരം, ആ ഒരു വലിയ കരത്തിൻ്റെ ആ ഒരു കരുതൽ നാം ഒരിക്കലും കണ്ടില്ല അല്ലെങ്കിൽ അനുഭവിച്ചില്ല എന്ന് നാം കരുതരുത്. കാരണം ദൈവത്തിൻ്റെ ആ വലിയ കൃപ കൂടെ ഇല്ല എങ്കിൽ നമുക്കെങ്ങനെ ഓരോ ദിനവും തള്ളി നിൽക്കുവാനായിട്ട് കഴിയും? അതാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവേ, നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. നാം ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ഒക്കെ അപ്പുറമായി തമ്പുരാൻ നമ്മെ വഴി നടത്തുകയാണ്. അതുകൊണ്ടാണ് പറയുക, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയയെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. ലഭിച്ച നന്മകളെപ്പറ്റി, ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി, ലഭിച്ച കൃപകളെപ്പറ്റി, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവസന്നിധിയിൽ ഉറക്കെ നിലവിളിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നത് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. പകലന്തിയോളം നമ്മുടെ ജീവിതത്തിൻ്റെ തോണിയെ പരിപാലിക്കുന്ന ആ വിശ്വസ്തത, രാത്രിയിലെ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ആ വലിയ ദയ, അനുദിനമോർത്ത് സ്തുതിക്കുവാൻ നാം കടപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ. അതിവേഗം ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഇരമ്പൽ, അല്പം പോലും ഭയക്കാതെ ഒരു പിതാവിൻ്റെ കയ്യിൽ തൂങ്ങി റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടെ ഈ ജീവിതം സുഗമമാക്കുവാൻ നമ്മുടെ പ്രഭാതവേളകളിൽ തന്നെ
തമ്പുരാൻ്റെ കരങ്ങളിൽ പിടിക്കുവാനായിട്ട് നാം തയ്യാറാകണം. ആശങ്കകൾക്ക് സ്ഥാനമില്ല ഇവിടെ, യാതൊരു ഭയാശങ്കകളും വേണ്ട, പേടിക്കുവാനൊട്ടുമില്ല. കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നമ്മെ കരുതുവാൻ കഴിവുള്ള ദൈവമാണ്. ഒരു വലിയ സുരക്ഷിതത്വം നമുക്ക് നൽകുന്ന ദൈവമാണ്. രാവിലെ തോറും അവിടുത്തെ ദയയും രാത്രിയിൽ അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നതാകട്ടെ. ഓരോ ദിനങ്ങളും ഓരോ പ്രഭാതങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ സജ്ജരാക്കണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കപ്പിത്താൻ ദിക്കുനിർണയ യന്ത്രം ക്രമീകരിക്കുന്നത് പോലെ മുമ്പോട്ടുള്ള കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ യാത്രകളെ ക്രമീകരിക്കുന്നതിന് പ്രാർത്ഥന വളരെയേറെ ആവശ്യമാണ്. ഒരു ദിവസത്തെ യാത്ര അതാരംഭിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടി ആകുമ്പോൾ, തിരികെ ഭവനത്തിലെത്തി പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുമ്പോൾ, നാം ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ, വീണ്ടും പ്രഭാതമാകുമ്പോൾ, ഇവിടെയൊക്കെ അനുദിനം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദിനംതോറും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. അവൻ്റെ കൃപ എത്രയോ വലുതാണ്, അവൻ്റെ ദയ എത്രയോ വലുതാണ്, അവൻ്റെ കരുണ എത്രയോ വലുതാണ്, എങ്ങനെ നമുക്ക് സ്തോത്രം പറയുവാതിരിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവകാര്യങ്ങളിലേക്ക് ഈ ഒരു ദിവസം കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മെ കാക്കുന്ന ആ വലിയ വിശ്വസ്തത, അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവനായ സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രഭാതം അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. ദൈവമേ, രാത്രി ആകുവോളം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഏറ്റവും വിശ്വസ്തതയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കിയാട്ടെ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു കർത്താവേ. എല്ലാത്തിനും പ്രമുഖ സ്ഥാനം, കേന്ദ്രസ്ഥാനം അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതമാകുന്ന ഞങ്ങളുടെ തോണിയുടെ അമരത്ത് അങ്ങുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്, ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ആ വിശ്വാസവും പ്രത്യാശയും ആശ്രയവുമാണ് ഞങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നന്ദിയോടെ നിൻ്റെ കാര്യങ്ങളിൽ ഈ ദിവസവും വയ്ക്കുകയാണ്. നീ ഞങ്ങളെ കരുതിയാട്ടെ, അവിടുന്ന് പുലർത്തിയാട്ടെ. അവിടുത്തെ ആ വലിയ സുരക്ഷിതത്തിൻ്റെ ആ ഒരു വലിയ ചുറ്റപ്പെടലാൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എല്ലാം ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗവൺമെൻറ്റുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കാര്യങ്ങളിൽ വയ്ക്കുന്നു. കർത്താവേ, അനുദിനം അവിടുത്തെ ദയ സ്വീകരിച്ചുകൊണ്ട്, അവിടുത്തെ കരുണ സ്വീകരിച്ചുകൊണ്ട്, അവിടുത്തെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ കൃപകൾക്കായും സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു പുതിയ ദിവസം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അമേൻ.